ഹലോ ഹായ്, ഞാൻ തസ്നിം അസീസ്. ഞങ്ങളുള്ളതിപ്പോ ബാംഗ്ലൂരാണ്. അപ്പൊ ബാംഗ്ലൂർ മോളടുത്ത് വന്നതാണ്. അപ്പൊ ഇവിടെ ഒരു നല്ലൊരു മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നതിൻ്റെ അടുത്ത്. മക്കളെല്ലാം ജോലിക്കെല്ലാം പോയി, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയതാ. പോയി നോക്കാം. ഇത് ബാംഗ്ലൂരില് എയർപോർട്ട് റോഡിലുള്ള എലഹങ്ക എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. കണ്ടോ, ഞങ്ങൾ എത്തി നോക്കിയേ. ഗ്രേപ്സ് പഴുത്തിട്ടില്ല, പച്ചയാണ്. ഉണ്ടോ? നിറയെ ഉണ്ട്. നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പഴുത്ത് വരും. നിറയെ നിറയെ നല്ല പച്ചപ്പ്, നല്ല ഇങ്ങനെ തൂണൊക്കെ കൊടുത്ത് മുകളിൽ കമ്പി ഉണ്ടെങ്കിലും കെട്ടി അതിലേക്ക് പടർത്തിയിരിക്കുകയാണ്. നല്ല പന്തലൊക്കെ ആയിട്ട്, നല്ല മുന്തിരിപ്പന്തൽ. ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങനത്തെ വലിയ കൃഷിത്തോട്ടത്തിലേക്കൊക്കെ കയറണമെങ്കിൽ ഭയങ്കര പെർമിഷൻ വേണം, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് കയറാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഗേറ്റ് പോലും ഇല്ല, റോഡ് സൈഡിൽ തന്നെയാണ്, മെയിൻ റോഡ് സൈഡിൽ. ഓരോ മുന്തിരി തൈൻ്റെ സൈസ് കണ്ടോ, ഇത്രയും സൈസ് ഉണ്ട് കേട്ടോ ശരിക്കും ഇത്രയും. പിന്നെ അതിൻ്റെ വള്ളി ഇങ്ങനെ നിറച്ച് ഇടയ്ക്കിടയ്ക്ക് കരിങ്കൽ തൂണൊക്കെ വെച്ചിട്ട് ആണ്. ഇക്ക ഗ്രേപ്പ് ഒക്കെ ഇങ്ങനെ നോക്കുകയാണ്. ആപ്പിൾ തോട്ടം കണ്ടപ്പോ തുടങ്ങിയ ഒരാശയാണ്, ഇനി അടുത്തത് ഒരു മുന്തിരി തോട്ടം കാണണം. അയ്യോ, ബാംഗ്ലൂരിലെ മുന്തിരി തോട്ടം ശരിക്കും പറഞ്ഞാൽ 2 മാസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ നല്ല ശരിക്കും പഴുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ പലതരത്തിലുള്ള തോട്ടമുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് ഇതിങ്ങനെ പഴുക്കാറായി തുടങ്ങുന്നതിൻ്റെ ആയിരുന്നു. ഇത് നേരത്തെ പറിച്ചതാണ്, ഇത് വിളവെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു തോട്ടം. എന്നാലും ഇവിടെ കുറേശ്ശൊക്കെ ഉണ്ട്, അധികമില്ല, എല്ലാം പറിച്ച് കഴിഞ്ഞതാണ്. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കാണാനുണ്ട്, അത്രയേ ഉള്ളൂ. ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ള കുറേശ്ശെ അങ്ങനെ അവിടെ ഉള്ളതാണ്. മുന്തിരിക്കൊലകള് സാധാരണ പറയാറുണ്ട്. ഇങ്ങനെ മുന്തിരിക്കൊല വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ കെമിക്കല് ഇങ്ങനെ ബക്കറ്റിലാക്കിയിട്ട് ഇതിനെ ഇങ്ങനെ മുക്കി എടുക്കാറാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. നോക്കി, മുന്തിരി വള്ളി എന്ന് പറയുമ്പോ നമ്മള് ചെറിയതൊക്കെ അല്ലേ വിചാരിക്കുന്നത്. നിന്റെ കണ്ട ഇത്രയും വലുതാണ് ഓരോന്നും. ഇങ്ങനെ കുറേ കുറേ മരങ്ങളുണ്ട്, ഇതിൻ്റെ വള്ളികളും ഉണ്ടോ ഇത്രയും കട്ടിയുണ്ട്. ഇതെല്ലാം പറിച്ച് കഴിഞ്ഞ സമയമാണ്. ഇപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് രണ്ടാം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് അപ്പം ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞി തളിരുകൾ വരും. അങ്ങനെ വരുന്നത് ഒരു തോട്ടം കൂടി ഉണ്ട്, അത് നമ്മൾ കാണിച്ചുതരാം. ഇതുണ്ടോ കുഞ്ഞു കുഞ്ഞി മുന്തിരി ഉണ്ടാവുന്നുണ്ടോ, മുന്തിരിക്കൊലകൾ. ഇതൊരു 2-3 മാസം കൂടി കഴിയുമ്പോഴേക്കേ നല്ലോണം ആവുള്ളൂ. കുറേ ഏക്കറിലായിട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത് കേട്ടോ. തളിർത്ത് വരുന്ന ഇത് വരുന്ന ഓരോ ഇലകൾക്കിടയിലും ഓരോ മുന്തിരി കൊലയായിട്ട് ഉണ്ടാവുകയാണ്. നല്ല കാറ്റും നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. മുന്തിരി വള്ളിയുടെ ഓരോ ഇതുണ്ടോ, ഇത്രയും ഉണ്ട് ഓരോ വള്ളി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അത് തീരെ തിന്നാണോ, തിന്നൊന്നല്ല. ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞ് മുന്തിരിക്കലകൾ ഉണ്ടാവാൻ പോവാണ്. ഇതിനെല്ലാം കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് വേണം വരാൻ. ഇപ്പം നമ്മളിവിടെ കയറിയിട്ട് ആരും വന്ന് നോക്ക്, ഫോട്ടോ എടുക്കണ്ട, വീഡിയോ എടുക്കണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെടിയിൽ തൊടരുത് എന്നൊന്നും പറയാൻ ആരും ഇതുവരെ വന്നിട്ടില്ല. നമ്മളിപ്പോൾ കുറേ സമയത്ത് ഈ തോട്ടത്തിലുണ്ട്. അപ്പം ആർക്കും കയറി കാണാൻ പറ്റുന്നുള്ളതാണ്. അപ്പം ഇതിലെ പോകുന്നവരൊക്കെ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. ദൂരെ ഒരാൾ നിന്നിട്ട് എന്തോ ചെയ്യണ്ടേ, അത് നോക്കിയപ്പോഴാണ് അതെന്തോ പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കുകയാണ് തോന്നുന്നുണ്ട്. നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് എനിക്ക് മണം വരുന്നുണ്ട്. എന്തെല്ലാം ചേർത്തതൊക്കെയാണ് നമുക്ക്
നാട്ടിൽ കിട്ടുന്നത് എന്നുള്ളതാണ്. എന്നാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് തന്നെയാണ് അധിക പ്രോഡക്റ്റ്സും വരുന്നത്. ഇത് വലിയൊരു കൃഷിത്തോട്ടാണ് കേട്ടോ. ഉള്ള പുല്ലെല്ലാം നശിച്ചു പോവാനുള്ള കെമിക്കലാണെന്നാണ് അവർ പറഞ്ഞത്. അടുത്തത് മാതളം പോംഗ്രനേറ്റ്, അതിൻ്റെ തോട്ടമാണ്, വലിയ തോട്ടം. അതിങ്ങനെ വെച്ച് പിടിപ്പിച്ച് വലിയ മരമായിട്ടില്ല, ഇതിങ്ങനെ വലിയ മരമാക്കില്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൂരെ കണ്ട് ഒരു പുഴ, പുഴയെന്ന് ഇതിലേക്ക് വെള്ളം എടുക്കുന്നത്. ഒരു സൈഡിൽ മുന്തിരി, ഒരു സൈഡിൽ പോംഗ്രനേറ്റ്. എന്ത് പെയിൻ എടുത്താണ് ഓരോ ഫ്രൂട്ടും നമുക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓരോന്നും നമ്മൾ ഓരോന്ന് അവർ കെയർ ചെയ്യുന്നത് കാണുമ്പോൾ. ചോളം കരിമ്പ് എല്ലാം ഉണ്ട് ഓരോ ഭാഗങ്ങളിലായിട്ട്. പോംഗ്രനേറ്റിൻ്റെ തോട്ടമാണ്. ഇതുണ്ടോ പോംഗ്രനേറ്റ്, അവർ ഓരോ കൊമ്പും ഇതേപോലെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടുണ്ട്. ഉണ്ടോ നോക്കി, ഓരോ കൊമ്പും ഇങ്ങനെ കെട്ടി വച്ചിട്ടുണ്ട്. പോംഗ്രനേറ്റ് പൂക്കളെ കായ് വന്നിട്ടുണ്ട്. പൂക്കളായിട്ടുണ്ട്. ഇതെവിടെയെല്ലാം എത്രയാ ഇങ്ങനെ കെട്ടി വച്ചിരിക്കുന്നേ നോക്കിയേ. ചാക്കുനൂല് വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണ്. പോംഗ്രനേറ്റ് ഒന്നും ആയിട്ടില്ല, കുഞ്ഞു കുഞ്ഞായിട്ടേരും. പലതരം കൃഷികൾ ഒരേ തോട്ടത്തിൽ പലതരം കൃഷികൾ ചെയ്യാണ്. അപ്പുറത്ത് കണ്ടില്ലേ, കോണിൻ്റെ പാടാണ് അപ്പുറത്ത് കാണുന്നത്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നുള്ളതിൽ മോഹൻലാലിൻ്റെ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് ഓർമ്മ വരുന്നത്. ഗ്രാമങ്ങളിൽ പോയി പാർക്കാൻ മുന്തിരിവള്ളികൾ പൂക്കുകയും തളിർക്കുകയും മാതളം പൂവിട്ടോ നോക്കാം എന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗില്ലേ. മുന്തിരിയും മാതളവും ഒരേ തോട്ടത്തിൽ തന്നെയാണുള്ളത്. ഇത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഇത് റോസ് പൂവിൻ്റെയാണ് കേട്ടോ. പക്ഷേ റോസ് പൂവെല്ലാം രാവിലെ പറിച്ച് കഴിഞ്ഞതാണ്. ഇത് കുഞ്ഞു കുഞ്ഞു റോസ് പൂവ്, വലിയ റോസല്ല, ചെറിയ ബഡ് റോസുകളുണ്ടാവില്ല, അതിൻ്റെയൊക്കെ തോട്ടമാണ്. ഓരോ ചെടിയിൽ നിന്ന് ഒരുപാട് ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് കാണുന്നുണ്ട് നമുക്ക്, കട്ട് ചെയ്ത ആ ഒരു കൊമ്പുകൾ. ഇത് കണ്ട ചെറിയ പൂക്കളാണ്. നിറയെ മുട്ടകളായിട്ട്. പക്ഷെ ഒരു ചെടിയിൽ നിന്ന് തന്നെ ഒരുപാട് കട്ട് ചെയ്തിട്ടുണ്ട്. എന്താ അവിടേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത്രയും പൂക്കളുണ്ടാവാൻ വേണ്ടി എന്ത് വളമാണ് ഇതിന് കൊടുക്കുന്നതെന്നാവും. ഓരോ ചെടിയുടെ അടിയിൽ കൂടെ പൈപ്പ് വെച്ചിട്ട് വെള്ളം സപ്ലൈ ചെയ്യുന്നത്. ഒരു കരിങ്കണ്ണാന്ന്. പണ്ട് ഈ കൃഷിസ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഇത് എന്താണ് ഈ കരി, അയാളെ പേരാണെന്നാണ് ഞാൻ വിചാരിച്ചത് കുഞ്ഞാകുമ്പോൾ. ഇവിടെ ഉണ്ട് നമ്മുടെ നാട്ടിലെ പോലെ കരിങ്കണ്ണാന്ന്. നോക്ക്, ആദ്യം ഗ്രേപ്പ് കണ്ടു, ഗ്രേപ്പിന്റെ അപ്പുറത്ത് പോംഗ്രനേറ്റ്, പിന്നെ നമ്മൾ കണ്ടത് റോസ്, അതിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്നത് കക്കരിക്ക. സാലഡ് വെള്ളരിക്ക എന്ന് പറയും, കക്കരിക്ക എന്ന് പറയും. നിറയെ തൂങ്ങി തൂങ്ങി കിടക്കുന്നുണ്ട്. ഇതെല്ലാം പറിച്ചാണ് നമ്മുടെ നാട്ടിലേക്കെല്ലാം എത്തുന്നത്. എല്ലാം അവർ ചാക്കുനൂല് വെച്ച് മേലേക്ക് കെട്ടി നിർത്തി. അടുത്തത് പേരക്ക. പേരക്ക നോക്കിയ പേരക്ക തോട്ടമാണ്. ഇതെല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത് കേട്ടോ. പേരക്ക തോട്ടം ഒരു കൊലയിൽ തന്നെ ഒരുപാട് പേരക്കയാണ്. ഒരു മരത്തിൽ പറയേണ്ട അത്രയുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ പോലെ വലിയ പേരക്ക മരമൊന്നും ആയിട്ടില്ല, ചെറിയ ചെറിയ മരങ്ങൾ. മോൾഭാഗം നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റും. ഒരു മരത്തിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ആ ഒരു അമരക്കയല്ല. അതിന് ഇവിടെ ഞാൻ എപ്പോഴും ഞാൻ സൈഡിൽ ഇങ്ങനെ കാണാറുണ്ട്. ഇതെന്ത് ആണ് ഇതിൻ്റെ അറിയില്ല. ഇത് നല്ല തിക്കായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കുറച്ച് ഹൈറ്റും ഉണ്ട്, ഒരു കാട് പോലെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി പറിക്കാറുള്ളത് എന്നാവും. ഇതടുത്തത് മാങ്ങ, മാമ്പഴത്തോട്ടം. നോക്കിയ മാവ്, നിറയെ മാവ്.
ഹൈറ്റ് ഒന്നും ഇല്ലാതെ നിറയെ മാറും. റോഡ് സൈഡിൽ തന്നെയാണ് എല്ലാം. ഇതാ ഇവിടെ ഒരു മഴവെള്ള സംഭരണി ഉണ്ട്, വലുതാണ്, കവർ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും ടയർഡായി, ഇനി പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ. ഒരു ഇക്കൊരു സൗത്ത് ഇന്ത്യൻ മീൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കേർഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയില് നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതെന്റെ ഓൺലൈൻ കുക്കറി ക്ലാസിന്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.